ിക്കുന്നു. കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഓണക്കിറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെയാണ് ഈ ഒരു പ്രഖ്യാപനം വന്നിട്ടുള്ളത്. അപ്പോൾ ആർക്കൊക്കെയാണ് കിറ്റ് ലഭിക്കുക, എങ്ങനെയാണ് വിതരണം എന്നുള്ളതൊക്കെയാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഏറെ ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഓണം ഭക്ഷ്യക്കിറ്റ് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ മഞ്ഞ കാർഡുള്ളവർക്ക് മാത്രം ഓണക്കിറ്റ് നൽകാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 5.84 ലക്ഷം പേർക്ക് കിറ്റ് നൽകും. അഗതി മന്ദിരങ്ങൾക്കും അനാഥ സ്ഥാപനങ്ങൾക്കും കിറ്റ് നൽകുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് ഇത്തവണ ഓണക്കിറ്റ് വെട്ടിക്കുറച്ചത്. കിറ്റിൽ ഉൾപ്പെടുത്തേണ്ട സാധനങ്ങളെക്കുറിച്ച് പ്രത്യേക യോഗം തീരുമാനമെടുക്കും. കഴിഞ്ഞ വർഷം എല്ലാ കാർഡുള്ളവർക്കും സർക്കാർ 13 ദിനം അടങ്ങിയ ഓണം സൗജന്യ ഭക്ഷ്യക്കിറ്റ് നൽകിയിരുന്നു. ഇതുവഴി 425 കോടി രൂപ സംസ്ഥാന സർക്കാരിന് ചിലവായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 90 ലക്ഷം റേഷൻ കാർഡ് ഉടമകളാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ അത് 93.7 ലക്ഷമായി ഉയർന്നു. ഇതിനു പുറമെ റേഷൻ വ്യാപാരികൾക്ക് കമ്മീഷൻ ഇനത്തിൽ 45 കോടി രൂപയും സംസ്ഥാന സർക്കാർ നൽകാനുണ്ട്. അതേസമയം ഓണക്കിറ്റിനായി സാധനങ്ങൾ എത്തിക്കേണ്ട സപ്ലൈകോ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുകയാണ്. സാധനങ്ങൾ വിതരണം ചെയ്ത വകയിൽ 4389 കോടി രൂപയാണ് സർക്കാർ സപ്ലൈകോക്ക് നൽകാനുള്ളത്. ഇതോടെ ഓണ വിപണിക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പോലും സാധിക്കാത്ത രീതിയിൽ പ്രതിസന്ധിയിലാണ് സപ്ലൈകോ. ഈ സാഹചര്യത്തിലാണ് മഞ്ഞ റേഷൻ കാർഡിന് മാത്രം കിറ്റ് നൽകിയാൽ മതി എന്ന് സർക്കാർ തീരുമാനിച്ചത്. അഗതി മന്ദിരങ്ങളിലെയും അനാഥാലയങ്ങളിലെയും അന്തേവാസികൾക്ക് കിറ്റ് നൽകും. 4 പേർക്ക് ഒരു കിറ്റ് എന്നുള്ള നിലക്കാണ് ഇത് വിതരണം ചെയ്യുക. ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം അവസാനിക്കുന്ന ഓഗസ്റ്റ് 28 തന്നെ കിറ്റ് വിതരണം പൂർത്തിയാകും. പിങ്ക് റേഷൻ കാർഡുകാരെ കൂടി ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപക ചർച്ച നടന്നിരുന്നു. എന്നാൽ ഇത് സർക്കാരിന് വലിയ ബാധ്യത ഉണ്ടാക്കും എന്ന സാഹചര്യത്തിലാണ് ഒഴിവാക്കിയത്. പിങ്ക്കാരെ കൂടി ഉൾപ്പെടുത്തി കിറ്റ് നൽകുകയാണ് എങ്കിൽ 200 കോടി രൂപ ചിലവ് വരും. ഈ സാഹചര്യത്തിൽ സർക്കാരിന് ഈ ചിലവ് താങ്ങാനാവില്ല എന്ന് ധനവകുപ്പ് നിലപാട് എടുത്തു. ോടെയാണ് പിങ്ക് റേഷൻ കാർഡുള്ളവരെയും ഓണക്കിറ്റിൽ നിന്നും ഒഴിവാക്കിയത്. ആദ്യമായി മഞ്ഞ റേഷൻ കാർഡിന് ഓണം ഭക്ഷ്യക്കിറ്റ് നൽകിയത് VS അച്യുതാനന്ദൻ സർക്കാരാണ്. അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാരും മഞ്ഞ റേഷൻ കാർഡിന് ഓണം ഭക്ഷ്യക്കിറ്റ് ഇതിനു മുമ്പ് നൽകിയിട്ടുണ്ട്. പിന്നീട് കിറ്റ് വിതരണം സജീവമായത് കോവിഡിനോടനുബന്ധിച്ചാണ്. കോവിഡിനോടനുബന്ധിച്ച് 16 ഇനം ഭക്ഷ്യക്കിറ്റ് എല്ലാ റേഷൻ കാർഡുള്ളവർക്കും നൽകി. അതിനുശേഷം വന്ന എല്ലാ മാസങ്ങളിലും കിറ്റ് വിതരണം ഉണ്ടായി. പിന്നീട് വന്ന 3 വർഷത്തെ ഓണങ്ങളിൽ സൗജന്യ ഓണക്കിറ്റ് വിതരണം ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയിൽ ക്രിസ്മസ് കിറ്റും വിഷു ഈസ്റ്റർ കിറ്റും നൽകിയിട്ടുണ്ട്. സർക്കാരിന് ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധിയുണ്ടോ അതേ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കേരളത്തിലെ ജനങ്ങളും കടന്നു പോകുന്നത്. സർക്കാർ തന്നെ ദാരിദ്ര്യരേഖ താഴെ നിർത്തിയിട്ടുള്ള പിങ്ക് റേഷൻ കാർഡുകാർക്ക് കിറ്റില്ലാത്തത് സർക്കാരിൻ്റെ ഏറ്റവും വലിയ അനീതി എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇന്നലെയാണ് സർക്കാർ ജീവനക്കാർക്ക് ഓണം ബോണസ് പ്രഖ്യാപിച്ചത്. 10,000 മുതൽ 100,000 വരെ ശമ്പളം വാങ്ങുന്നവർക്കാണ് ഓണം ബോണസായി 4,000 രൂപ പ്രഖ്യാപിച്ചത്. ഓണം ബോണസിന് അർഹതയില്ലാത്ത സർക്കാർ ജീവനക്കാർക്ക് ഉത്സവ ഭത്തയായി 2,750 രൂപയും പ്രഖ്യാപിച്ചു. ഇതിനു പുറമെ എല്ലാ മാസവും 10,000 പെൻഷൻ ലഭിക്കുന്ന സർക്കാർ പെൻഷൻകാർക്ക് 1,000 രൂപ ഓണം ബോണസായും അനുവദിച്ചു. ഇതിനെല്ലാം പണം ചിലവാക്കുമ്പോൾ ഈ പിങ്ക് കാർഡ് കൂടി ഈ ഓണത്തിന് ഭക്ഷ്യക്കിറ്റ് നൽകാൻ സർക്കാർ മനസ്സ് കാട്ടേണ്ടതായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. എന്തായാലും പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുള്ളവരെല്ലാം സപ്ലൈകോയുടെ സബ്സിഡി കിറ്റ് തന്നെ വാങ്ങേണ്ടി വരും. അതിന് 623 രൂപയാണ് ചിലവ് വരിക. 19-ാം തീയതി ഓണം ഫെയറുകളും ഓണം ചന്തകളും തുറന്നാൽ ഇത് സജീവമായി ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും ബൈ ബൈ.